അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുള്ളതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. വിശുദ്ധ മർക്കോസ് 12:44. പ്രിയ സഹോദരരെ, അമ്മന്ത് തോമ്പിന്റെ പുണ്യദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പിതാവിന്റെ ഹിതം നിറവേറ്റുവാനായി കുരിശുമരണത്തോളം അനുസരണം അഭ്യസിച്ച് സമ്പൂർണ്ണ സമർപ്പണത്തിന് മാതൃക കാണിച്ചു നിന്ന ഈശോയെ പോലെ ദൈവത്തിന് വേണ്ടിയും അവരനു വേണ്ടിയും സ്വയം സമർപ്പിക്കുവാൻ ഈ തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ഉയർന്ന സമർപ്പണമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കാരണം അവരെല്ലാവരും വളരെയേറെ നാണയത്തുട്ടുകൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചപ്പോൾ വിധവ നിക്ഷേപിച്ചത് വെറും 2 ചെമ്പുത്തുട്ടുകൾ മാത്രം. എന്നാൽ ഈശോ വിലമതിച്ചത് അവളുടെ ആ 2 ചെമ്പുത്തുട്ടുകളെയാണ്. ദൈവത്തോടുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയുമാണ് അവരുടെ നിക്ഷേപം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനുമെന്ന് ഈശോ എടുത്തു പറയുന്നത്. എന്താണ് യഥാർത്ഥ സമർപ്പണം? എനിക്കുള്ളതിൽ നിന്ന് എന്തെങ്കിലും നൽകുന്നതിലുപരി എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി അവരന് നൽകുന്നതല്ലേ അത്? എന്റെ തിരക്കുകൾക്കൊടുവിൽ അല്പസമയം അവരന് വേണ്ടി മാറ്റിവെക്കുന്നതിനേക്കാൾ എന്റെ തിരക്കുകൾ മാറ്റിവെച്ച് അവരന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതല്ലേ അത്? സമർപ്പണം എന്നത് സ്വയം നഷ്ടപ്പെടുത്തലാണ്. നാം സഹോദരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടത് യഥാർത്ഥമായ പരസ്നേഹത്താൽ പ്രേരിതരായിട്ടായിരിക്കണം. ഇവയെല്ലാം നമുക്ക് സാധ്യമാകുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ അനുഭവ ജ്ഞാനം കൊണ്ടോ അല്ല, മറിച്ച് ദൈവകൃപകൾ ഒന്നുകൊണ്ട് മാത്രമാണെന്ന സത്യം എളിമയോടെ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനവും ദൈവമഹത്വത്തിന് കാരണമാകും. നമ്മുടെ സേഫ് സോണിൽ നിന്ന് മാറി ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ.